കാസർഗോഡ് ജില്ലയിലെ പടന്ന പഞ്ചായത്തിലാണ് തെക്കേക്കാട് ദ്വീപ്. പടന്നപ്പുഴയുടെ നടുവിൽ ഒരു തുരുത്തായി നിൽക്കുന്ന ഈ ഭാഗത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നത് ഒരു ചെമ്മൺ പാതയാണ്. മുന്നൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന തെക്കേക്കാട് ദ്വീപിലെ ജീവിതം പടന്നപ്പുഴയുമായി അഭേദ്യമാംവിധം ബന്ധപ്പെട്ടിരിക്കുന്നു. പുഴയിൽ നിന്ന് സ്വർണ നിറമുള്ള കക്ക കോരിവിറ്റ് ഉപജീവനം നടത്തുന്നവരേറെയുണ്ട്. മറ്റുള്ളവർ കർഷക തൊഴിലാളികളും. തുച്ഛമായ വരുമാനത്തിൽ കുടുംബ ചെലവ് നടത്തിക്കൊണ്ടുപോകാൻ പണിപ്പെട്ട ഇവർക്ക് ഊരുവെള്ളത്തിൽ നിന്ന് അധിക വരുമാനം നേടുന്നതിനുള്ള വിദ്യ പഠിപ്പിച്ചു കൊടുത്തത് ഗുൽഷൻ ഗുൽ മുഹമ്മദ് എന്ന ഗുൽ മുഹമ്മദാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഗൾഫിലെ സൂപ്പർ മാർക്കറ്റിൽ വെച്ചാണ് കല്ലുമ്മക്കായ എന്ന കക്ക ഇറച്ചിയെ ഗുൽ മുഹമ്മദ് പരിചയപ്പെടുന്നത്. ഈ വിശിഷ്ട ഭോജ്യം ചൈനയിലെ കടലിനോട് ചേർന്ന കായലിലും പുഴകളിലും അന്നാട്ടുകാർ വളർത്തിയെടുക്കുന്നതാണെന്ന അറിവ് ഗുൽ മുഹമ്മദിനെ ആഴത്തിൽ സ്പർശിച്ചു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. നാട്ടിൽ അറബിക്കടലിന് തൊട്ടുകിടക്കുന്ന പടന്നപ്പുഴയിലും കടൽവെള്ളം തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ അവിടെ എന്തുകൊണ്ട് കല്ലുമ്മക്കായ കൃഷി ചെയ്തുകൂടാ? ചിന്തയ്ക്ക് തീപിടിച്ച ഒരു ഘട്ടത്തിൽ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് ഗുൽ മുഹമ്മദ് നാട്ടിൽ പറന്നിറങ്ങിയത് ഒരു ദൃഢനിശ്ചയത്തോടെയായിരുന്നു. പടന്നപ്പുഴയിൽ മുളങ്കൂടുകൾ ഒരുക്കി. ബേക്കൽ കോട്ടിക്കുളം തീരങ്ങളിൽ നിന്നും കല്ലുമ്മക്കായ വിത്ത് ശേഖരിച്ച് കൃഷി തുടങ്ങി. ആറുമാസം കഴിഞ്ഞ് വിളവെടുത്ത് ഗൾഫിലേക്ക് കയറ്റി അയച്ചു. കല്ലുമ്മക്കായ കൃഷിക്കിടയിലാണ് തെക്കേക്കാട് തുരുത്തിലെ ജനങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഗുൽ മുഹമ്മദിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുടുംബത്തിലെ ആണുങ്ങളുടെ അധ്വാന ഫലം കൊണ്ടു മാത്രം വട്ടച്ചെലവ് കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ജനത, പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വീട്ടമ്മമാർക്ക് ഒരു ചെറിയ തൊഴിൽ ലഭിച്ചാൽ കുടുംബത്തിലെ കഷ്ടതകൾ അവസാനിക്കും. പള്ളിക്കമ്മിറ്റിയുമായും ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായും ഗുൽ മുഹമ്മദ് കൂടിയാലോചിച്ചു. തെക്കേക്കാട് ദ്വീപിലെ കുടുംബയോഗം വിളിച്ചു ചേർത്തു. ഗുൽ മുഹമ്മദ് മുൻകൈയെടുത്താണ് 15 മുതൽ 20 പേരടങ്ങുന്ന ഓരോ യൂണിറ്റ് രൂപീകരിച്ച് കല്ലുമ്മക്കായ കൃഷി അഭ്യസിപ്പിച്ചത്. വളരെ ദാരിദ്ര്യക്ക് താഴെ ഇല്ല സംഘങ്ങളാണ് ഇവിടെ ഉള്ളത്. അന്നേരം ഇതൊരു ഉപജീവന മാർഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഗുൽമമ്മച്ച ഈ രീതി കൊണ്ടുവന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു നല്ല കാര്യമായിട്ടാണ് ഉണ്ടായത്. എന്നുവെച്ചാൽ അവരുടെ ജീവിത മാർഗത്തിന് വളരെ നല്ലൊരു ഉപകാരപ്രദമായിരുന്നു ഇത്. അത് നന്നായി വിത്തിട്ട് നന്നായി വളർന്നാൽ ഒരു നല്ല, എന്നുവെച്ചാൽ 1000 എന്നല്ല, നല്ല ഒരു 5000-6000 രൂപ ഒരാൾക്ക് വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ഇത് മാറും. പ്രത്യേകതകൾ ഏറെയുള്ളതാണ് കല്ലുമ്മക്കായ കൃഷി. നവംബർ ഡിസംബർ മാസത്തിലാണ് കൃഷി ആരംഭിക്കുന്നത്. തീരത്തോടടുത്ത് ഓരുവെള്ളമുള്ള പുഴയിൽ നാട്ടിയ മുളങ്കാലുകൾക്കിടയിൽ വിത്തുകൾ കെട്ടിത്തൂക്കിയാണ് കൃഷി. വിത്തുകൾ കെട്ടിത്തൂക്കിയിടുന്നതിന് നൈലോൺ ചരട് കെട്ടിയ വടം കാലേ കൂട്ടി തയ്യാറാക്കി വയ്ക്കും. ആദ്യം ബനിയൻ തുണി വിരിച്ച് നടുക്കായി നൈലോൺ ചരട് കെട്ടിയ വടം വയ്ക്കും. അതിനു ചുറ്റും കല്ലുമ്മക്കായ വിത്തിട്ട് തുന്നിക്കെട്ടും. Thank you.
ഈ വിത്ത് യൂണിറ്റുകൾ പുഴയിൽ ഉറപ്പിച്ച മുളങ്കാലുകളിൽ നൈലോൺ ചരടുപയോഗിച്ച് കെട്ടിത്തൂക്കിയിടും. ഒരു വെള്ളത്തിൽ ലയിച്ചു ചേർന്ന പ്ലവകങ്ങളെയും സൂക്ഷ്മജീവികളെയും ഭക്ഷിച്ച് കല്ലുമ്മക്കായ വളരും. ബനിയൻ തുണി പഴകി പൊട്ടിപ്പോകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ കയറിൽ കടിച്ചു പിടിച്ചിട്ടുണ്ടാകും. കല്ലുമ്മക്കായ കൃഷിക്ക് കുറഞ്ഞ ചെലവേ ഉള്ളൂ. തീറ്റ പരിചരണ ചെലവ് തീരെയില്ല. തീറ്റ വേണ്ട, അത് കെട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് മെയിനായിട്ട്. നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന വെച്ചാൽ അതിന് തീറ്റ വേണ്ട. നമ്മൾ ഇടക്കിടക്ക് വന്ന് പോയി നോക്കി വൃത്തിയാക്കി കൊടുത്താൽ മതി, വെള്ളച്ചെളിയൊക്കെ കളഞ്ഞാൽ മതി. ഇടയ്ക്ക് തൊണ്ടിന് പുറത്തടിയുന്ന ചെളി കളഞ്ഞ് വൃത്തിയാക്കണം. ഇതിനായി ഓരോ യൂണിറ്റും കയ്യിലെടുത്ത് വെള്ളത്തിൽ നല്ലവണ്ണം ഉലച്ചാൽ മതി. 1996 ആദ്യമായിട്ട് പഠന പഞ്ചായത്തിൽ എക്സ്പെരിമെൻ്റൽ ബേസിസിൽ CMFRI ടെക്നിക്കൽ നോഹോട് കൂടിയിട്ട് ഈ കൃഷി ചെയ്യുന്നത്. അന്ന് ആകെ ഉണ്ടായ പ്രൊഡക്ഷൻ വെറും 240 kg ആയിരുന്നു. പക്ഷെ അത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റലായിരുന്നു. പക്ഷെ അത് വളരെ ഇവിടുത്തെ വളർച്ച അന്ന് 3 മാസം കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് 240 kg ഉണ്ടാക്കാൻ പറ്റിയിരുന്നത്. അന്ന് ഞങ്ങൾ വളരെ വലിയൊരു സെമിനാറൊക്കെ വെച്ചിട്ട്, കാരണം ഇത് അന്ന് കാരണം എക്സ്പോർട്ടേഴ്സ് ഈ സാധനം എന്ത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എക്സ്പോർട്ടേഴ്സ് പറഞ്ഞു നിങ്ങൾ ഈ ചെറിയ ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എത്ര കണ്ട് നിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടുന്നു പോകുക അത്രയും ഞങ്ങൾക്ക് ഡിമാൻഡ് പുറത്തുണ്ടെന്ന് പറഞ്ഞ ഒരു ഇത് പ്രകാരം ഞങ്ങൾ ഈ സൈഡിൽ മുഴുവൻ ആൾക്കാരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. അതിനുശേഷം ഈ അന്ന് സെൽഫ് ഫൈനാൻസിങ് സൊസൈറ്റീസ് ആയിരുന്നു ഉണ്ടാക്കിയത്, പെണ്ണുങ്ങളുടെ സൊസൈറ്റീസ്. അധികം കാരണം ദാരിദ്ര്യരേഖ താഴെയുള്ള സ്ത്രീകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ചെറിയ സബ്സിഡിയോട് കൂടിയിട്ട് ബാങ്കിൽ നിന്ന് സബ്സിഡിയോട് കൂടിയിട്ടായിരുന്നു അന്ന് കാശ് കൊടുത്തത്. അങ്ങനെ ആ തുടർച്ചയായിട്ടുള്ള 3 വർഷം ഞങ്ങൾ ഏകദേശം 3 വർഷം കൊണ്ട് 600 ടണ്ണിലേക്ക് 240 kg എന്നുള്ളത് 600 ടണ്ണിലേക്ക് ഞങ്ങൾ പ്രൊഡക്ഷൻ പെട്ടെന്ന് ഉയർത്തി. കാരണം ഇതിൽ വളരെ പ്രോഫിറ്റബിൾ ആണെന്ന് മനസ്സിലാക്കിയപ്പോഴും ഇതിന് കൂടുതൽ ജോലിയോ മറ്റോ വേണ്ടി വരുന്നില്ല. കാരണം അത് ഒരിക്കലും അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് എപ്പോഴെങ്കിലും ഒന്ന് ക്ലീനാക്കാനും രണ്ടാമത് പോകുന്നത് വേറെ അതിൻ്റെ കൃഷിക്ക് എടുക്കാനും വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് മറ്റുള്ള മെയിൻ്റനൻസ് കോസ്റ്റോ മറ്റോ ഒന്നും വെരിങ്ങനായിട്ടും വരുന്നൊന്നുമില്ല. വേനൽക്കാലത്ത് ചൂട് അധികമാകുന്നത് കല്ലുമ്മക്കായ കൃഷിക്ക് നല്ലതല്ല. ഇക്കഴിഞ്ഞ വരൾച്ചക്കാലത്ത് വെള്ളത്തിന്റെ ചൂട് കൂടിയതിന്റെ ഫലമായി കല്ലുമ്മക്കായ വായ് പിളർന്ന് നശിച്ചു. ഒട്ടേറെ വിത്തുകൾ കൊഴിഞ്ഞു പോകുകയും ചെയ്തു. വിത്തിട്ട് 6 മാസം കഴിഞ്ഞ് വിളവെടുപ്പ്. പാകമായ കല്ലുമ്മക്കായ യൂണിറ്റുകൾ പുഴയിൽ നിന്ന് ശേഖരിക്കും. ഇവ തറയിലിട്ട് ചവിട്ടിയാണ് കയറിൽ നിന്നും കല്ലുമ്മക്കായ വേർപെടുത്തുന്നത്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം പോളി പാക്കുകളിൽ നിറച്ചാണ് ഇവയെ കയറ്റി അയക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിൽ കല്ലുമ്മക്കായ ഇറച്ചിക്ക് നല്ല ഡിമാൻഡുണ്ട്. തുടക്കത്തിൽ അവർ ഏത് കാര്യവും പുതുതായിട്ട് വരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മടി എല്ലാവർക്കും ഉണ്ട്, അതേമാതിരി ഇവിടെയുണ്ടായി. അപ്പോഴേ ഞങ്ങൾ തന്നെ ഓരോ സ്ഥലത്ത് പോയി അവർക്ക് ക്ലാസ് എടുക്കുകയും അതിൻ്റെ ലാഭത്തിൻ്റെ ഏകദേശം രൂപം പറഞ്ഞു കൊടുക്കുകയും അതിന് വരുന്ന ചെലവ് ഇത്ര മാത്രമേ വരാനുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുകയും നഷ്ടമൊന്നും വരാൻ, കാരണം നിങ്ങൾ ഒരു അവിടെ കൃഷി ഇറക്കിയിട്ട് അവിടുന്ന് 4 മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ വന്നാൽ മതി, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു പണിയും ഇല്ല എന്ന് പറഞ്ഞപ്പോഴും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അവർ സ്വയം ആദ്യത്തെ വർഷം കുറച്ച് ഒരു യൂണിറ്റിനെ ഉണ്ടാക്കി ഞങ്ങൾ ഇറക്കിക്കഴിഞ്ഞു. അത് വിജയാന്ന് കണ്ടുകൊടുക്കുമ്പോൾ ഞങ്ങളുടെ തൊഴിൽ വളരെ കുറഞ്ഞു. പിന്നെ അവർ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തു. ഒരു പടി സ്ത്രീകൾ നാനാ ഭാഗത്തുനിന്നും ഞങ്ങൾക്കും കൂടി ഇന്നമാതിരി രൂപീകരിച്ചു തരണമെന്ന് പറഞ്ഞു അവർക്ക് പോയി ക്ലാസ് എടുത്തു.
ഇന്ന് തെക്കേക്കാട് ദ്വീപിൽ മാത്രം കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്ന 9 സംഘങ്ങളുണ്ട്. കേരളത്തിലെ പ്രതിവർഷ ഉൽപാദനം 2600 ടൺ കല്ലുമ്മക്കായയാണ്. ഇതിൽ 1400 ടണ്ണും പടന്നപ്പുഴയിൽ മാത്രം വിളയുന്നവയാണ്. നാലു വർഷം മുമ്പ് കയറ്റുമതി ചട്ടങ്ങളിൽ വന്ന മാറ്റം കല്ലുമ്മക്കായ കയറ്റുമതിയെ സാരമായി ബാധിച്ചു. പടന്നയിൽ ഉൽപ്പാദിപ്പിച്ച 1500 ടൺ കല്ലുമ്മക്കായ എന്തു ചെയ്യണമെന്നറിയാതെ സ്ത്രീകൾ വിഷമിച്ചു. അവസാനം സ്ത്രീകൾ കല്ലുമ്മക്കായ സഞ്ചികളിൽ നിറച്ച് തലച്ചുമടായി വീടുകളിൽ കൊണ്ടുചെന്നു വിറ്റു. ഈ സംഭവം ഒരു വഴിത്തിരിവായി. 1999 കംപ്ലീറ്റ് എക്സ്പോർട്ടേഴ്സ് വിഡ്രോ ചെയ്തു ഞങ്ങളുടെ സാധനം എടുക്കാണ്ട്. ആ വർഷം ഞങ്ങൾക്ക് ഏറ്റവും വളരെ പരിതാപകരമായ ഒരു കൊല്ലമായിരുന്നു. കാരണം അന്ന് ഞങ്ങളുടെ മഴ വന്നു, സാധനം കംപ്ലീറ്റ് നശിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ ഏത് വിധത്തിൽ മാർക്കറ്റ് ചെയ്ത് അടങ്ങൂ എന്നുള്ള അവസ്ഥയിൽ ഓരോ സ്ത്രീകളുടെ കയ്യിലും 15-20 കെജി ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിലും അടുത്ത ഗ്രാമങ്ങളിലേക്കെല്ലാം കൊടുത്തയച്ചു. ശരിക്കു പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ വീഴ്ച ഇപ്പുറത്ത് എക്സ്പോർട്ടേഴ്സ് എടുക്കാത്തതാണെങ്കിലും ഏറ്റവും വലിയ ഉയർച്ച ഉണ്ടായത് ഞങ്ങളുടെ ഈ വീട് വീടാന്തരമുള്ള ഈ സാധനം എത്തിച്ചാൽ ഞങ്ങൾ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായി മാറിയത്. കാരണം ഓരോ വീട്ടിലും എന്താണ് ഈ കല്ലുമ്മക്കായെന്നും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും തിരിച്ചറിഞ്ഞതോടുകൂടി പിന്നീട് അവർ വളരെ കൂടുതലായിട്ട് വാങ്ങിക്കാൻ തുടങ്ങുകയും ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് എക്സ്പോർട്ടേഴ്സിൻ്റെ ഒരു ആവശ്യമില്ലാണ്ട് എക്സ്പോർട്ടേഴ്സ് എടുത്തതിനേക്കാളും കൂടുതൽ നല്ലൊരു റേറ്റിന് സാധനം ഇവിടെ നിന്ന് പോവാണ്. ഇറച്ചിയുടെ രുചി മനസ്സിലാക്കിയ കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാർ ഇന്ന് വിളവെടുപ്പ് സമയത്ത് പടന്നയിലെ കല്ലുമ്മക്കായ വാങ്ങാൻ കൂട്ടമായി എത്തുന്നു. ഏജന്റുമാർ പടന്നയിൽ നിന്ന് കല്ലുമ്മക്കായ ശേഖരിച്ച് സംസ്ഥാനമൊട്ടുക്കും വിൽപ്പന നടത്താറുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ 2600 മെട്രിക് ടൺ ഉള്ളൂ. അത് ടോട്ടൽ കേരളത്തിൽ 3000 മെട്രിക് ടൺ വൈൽഡ് കളക്ഷൻ ഇപ്പോഴുണ്ട്. അതായത് സാധാരണ പുഴയിൽ പോയി കല്ലുമന്നൊക്കെ പറിച്ചിട്ട് കൊണ്ടുവരുന്നത് 3000 മെട്രിക് ടണ്ണാണ്. ഇനിയും ഒരു 1,00,000 മെട്രിക് ടൺ തന്നെ നമുക്ക് 2-3 വർഷം കൊണ്ട് ഇന്ത്യയിൽ പ്രൊഡക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടില്ല. കാരണം അത് ഇവിടുത്തെ ഹോം കൺസംപ്ഷനായിട്ട് തന്നെ മാറിക്കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ വലിയൊരു ഹോം കൺസംപ്ഷൻ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇതിപ്പോഴും മാർക്കറ്റിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് വളരെ ഇവിടെ തന്നെ ചിലവാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണെന്നല്ല. ചെമ്മീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ചെമ്മീനേക്കാളും ഉയർന്ന നിലയിൽ ഈ കല്ലുമ്മക്കായ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആഭ്യന്തര വിപണി ശക്തമായതോടെ കയറ്റുമതിക്കായി കൂടുതൽ കല്ലുമ്മക്കായ കണ്ടെത്തണമെന്ന സ്ഥിതി സംജാതമായി. തുടർന്ന് പടന്നയിൽ മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലും കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലും ഗുൽമുഹമ്മദ് സംഘങ്ങൾ രൂപീകരിച്ച് കല്ലുമ്മക്കായ കൃഷിപാഠം അഭ്യസിപ്പിച്ചു. ആവശ്യത്തിന് വിത്ത് ലഭ്യമല്ല എന്നതാണ് കല്ലുമ്മക്കായ കർഷകർ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഗുൽ മുഹമ്മദ്. ഇപ്പോഴും എന്നെ സംബന്ധിച്ചോളം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ട് ഇവിടെ അവിടെ സൊസൈറ്റീസ് രൂപീകരിച്ചിട്ട് ആൾക്കാരാക്കിയിട്ട് അവിടെ വിത്ത് കിട്ടാണ്ട് നിങ്ങളിതൊക്കെ ചെയ്തിട്ട് ഞങ്ങളെന്ത് ചെയ്യാനാണെന്നുള്ള അവർ കൈമലർത്തുന്ന അവസ്ഥയായതുകൊണ്ട് ആ സ്ഥലത്തേക്ക് എനിക്ക് രണ്ടാമത് പോകാൻ പറ്റാത്ത, അതായത് കണ്ണൂർ അരീക്കോട്, ഞാനിപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കല്ല. ഞാൻ വലിയ സെമിനാറൊക്കെ നടത്തിയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് സൊസൈറ്റീസ് ഉണ്ടാക്കി എല്ലാം ചെയ്തു. അവർക്ക് ആ സമയം വേണ്ടത്ര വിത്ത് കിട്ടാൻ ലഭ്യമതല്ലാത്തതുകൊണ്ട് അതിപ്പം വെറുതെ കടലാസിൽ മാത്രം ഒതുക്കിക്കിടക്കുകയാണ്. അതുകൊണ്ട് എന്തും ചെയ്യാം, ആദ്യമായിട്ട് വിത്തിൻ്റെ ലഭ്യത ചെയ്യട്ടെ. അതും വിത്തിൻ്റെ ലഭ്യതയ്ക്ക് നമ്മൾ അതിനുള്ള കാര്യമായി നമ്മൾ നല്ല അവർക്ക് പ്രൊപ്പോസൽസ് ഉണ്ട്. ആ പ്രൊപ്പോസൽസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. കാരണം കടലിൽ ഏതെങ്കിലും ഒരു നല്ല റോക്ക് പ്ലേസുള്ള ഒരു സ്ഥലം ഡിമാർക്ക് ചെയ്താൽ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വിത്തിട്ടിട്ട് അതിനെ എത്രയോ പെരുപ്പിച്ചിട്ട് മുഴുവൻ കേരളത്തിലുള്ള മുഴുവൻ കർഷകർക്കും കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കാം. ഗുൽഷൻ ഗുൽ മുഹമ്മദ് ഇന്ന് പടന്ന പഞ്ചായത്തിലെ കാർഷിക നവോത്ഥാന നായകനാണ്. ഭൂമിശാസ്ത്രപരമായി പടന്നയ്ക്കുള്ള പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ഒരു വെള്ളത്തിൽ നിന്ന് പണം വരുന്ന വിദ്യ കർഷകരെ പഠിപ്പിച്ച ഗുരു. കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CMFRI എന്ന സർക്കാർ സ്ഥാപനം ഗുൽ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ മുന്നോട്ടു വന്നു.
സാമൂഹ്യ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 2002 കേന്ദ്ര കൃഷി വകുപ്പ് ഗുൽ മുഹമ്മദിനെ കർഷക ശിരോമണി പുരസ്കാരം നൽകി ആദരിച്ചു. കല്ലുമ്മക്കായ കൃഷി, കയറ്റുമതി എന്നിവയ്ക്ക് പുറമെ കുരുമുളകും കശുമാവും തെങ്ങും വിളയുന്ന 10 ഏക്കർ മണ്ണും ഈ അധ്വാനശീലന്റെ കൈമുതലായുണ്ട്. പടന്ന പഞ്ചായത്ത് ഓഫീസിനടുത്താണ് ഗുൽ മുഹമ്മദിന്റെ വീട്. ഭാര്യ സാറയും മക്കളുമടങ്ങുന്ന സന്തുഷ്ട കുടുംബം. പടിഞ്ഞാറു ദിക്കിൽ ഉടനീളം കടലോരമുള്ള കേരളത്തിൽ ഒരു വെള്ളമുള്ള ജലാശയങ്ങൾക്ക് പഞ്ഞമില്ല. ഇവിടെ കല്ലുമ്മക്കായ പാടങ്ങൾ തയ്യാറാക്കാൻ പ്രയത്നശാലികളായ മനുഷ്യരുമുണ്ട്. ഇവർക്ക് വേണ്ടത് വിത്ത് ആവശ്യത്തിന് ലഭിക്കാനുള്ള സഹായം മാത്രമാണ്. കടൽ വെള്ളത്തിൽ നിന്ന് കനകം വിളയിക്കാൻ ഇവർ തയ്യാർ. കാരണം ഇവർക്ക് നേതൃത്വം നൽകാൻ ഗുൽഷൻ ഗുൽ മുഹമ്മദിന്റെ സേവന സന്നദ്ധമായ കരങ്ങൾ തൊട്ടടുത്തുണ്ടല്ലോ.